അസ്സാമലൈക്കും റഹമത്തുല്ല പ്രിയമുള്ളവരെ പ്രശുദ്ധമായ ഖുർആാനു ഷെരീഫിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ മൂന്നാമത്തെ സൂറത്താണല്ലോ ആലു ഉമ്രാൻ ഫാത്തിഹ അൽബക്കറ അത് കഴിഞ്ഞ് അലുമറാൻ സൂറത്ത് ഇരുന്നൂറ് ആയത്തുകളാണ് അലിമ്രാൻ സൂറത്തിലുള്ളത് ആ ഇരുന്നൂറ് ആയത്തുകൾ ഒരു ദിവസം നമ്മൾ ഓതുകയാണെങ്കിൽ ധാരാളം മഹത്വങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആലുമ്രാൻ സൂറത്ത് ഓതിയാൻ ലഭിക്കുന്ന എട്ട് പ്രത്യേകതകളാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊക്കെ ഖുർആൻ ഓതാനുള്ളൊരു പ്രചോദനമുണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകമായി പറയുന്നത് ഒന്നാമത്തെ പ്രത്യേകത തന്നെ അന്ത്യനാളിൽ ഒരു സുരക്ഷാ കവചമായി ഓതുന്ന വ്യക്തിക്ക് വേണ്ടി സൂറത്ത് ആലിംറാൻ നിലകൊള്ളുന്നു എന്നതാണ് കാരണം സൂറത്ത് ആലിംറാൻ ഓതുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സുരക്ഷാ കവചം തീർക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് ആലിംറാൻ അപ്പോൾ അത് ഏറ്റവും വലിയ മഹത്വമാണല്ലോ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് മരിച്ചു പോകാനുള്ളവരാണ് അപ്പോൾ മരിച്ചു ചെന്നാൽ നമുക്ക് ഏറ്റവും നല്ലൊരു സുരക്ഷാ കവചം നാം തന്നെ ജീവിതകാലത്ത് ഉണ്ടാക്കിയെടുത്താൽ അതിലും വലിയ മഹത്വം മറ്റെന്താണുള്ളതും അപ്പോൾ ആ മഹത്വം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ആലിമറാൻ സൂറത്ത് ഓദ്യം അതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത കാണാം വിശ്വാസത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു കാരണം ആലിംറാൻ സൂറത്ത് ഓതുന്ന വ്യക്തി ഒരിക്കലും ഒരു കാരണവശാലും വിശ്വാസത്തിലേക്ക് പോവുകയില്ല ജീവിതം തുടങ്ങി അവസാനം വരെ അഹ്ലു അഹലസുന്നത്തിൽ ജമാഅത്തിൽ തന്നെ ഉറച്ച് നിന്ന് അവസാനം ഇല്ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കും അതാണ് ഈ പറഞ്ഞതിൻ്റെ അകത്തുക കപടവിശ്വാസം ഉണ്ടാവുകയില്ല അല്ലെ കപടവിശ്വാസത്തിൽ നാം ആവുകയില്ല ഒരിക്കലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുകയില്ല ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണ് ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മലക്കുകൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി ഇഹപര വിജയത്തിന് വേണ്ടി ആ മലക്കൾ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ആ പ്രാർത്ഥന ആ ദ്വാര നമുക്ക് ലഭിക്കണമെങ്കിലും സൂറത്ത് ആലി ഇമ്രാൻ കഴിവിൻ്റെ പരമാവധി ദിവസം ഓതാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിൽ തന്നെ നമ്മൾ ഓതാൻ ശ്രമിക്കുക അതാണ് മൂന്നാമത്തെ പ്രത്യേകതയായി കാണുന്നത് നാലാമത്തെ പ്രത്യേകത മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം ആലിംറാൻ സൂറത്തു ഓതുന്ന വ്യക്തിയുടെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കും ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ അവൻ ദ്വാ ചെയ്യുന്നത് ആ ദ്വാ അള്ളാഹു തല സ്വീകരിക്കാനുള്ളൊരു കാരണമാണ് ആലിംറാൻ സൂറത്ത് നിത്യമായി ഓതുക എന്നുള്ളത് ഇതാണ് നാലാമത്തെ ഒരു പ്രത്യേകത ഇനി വളരെ വേഗത്തിൽ ഞാൻ ഒരുപാട് ദൈർഘ്യം കൂടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു പോവുകയാണ് അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഇനി അഞ്ചാമത്തെ പ്രത്യേകത ആ ആലിംറാൻ സൂറത്ത് ഓതുന്ന ഒരു വ്യക്തി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന കൂലി അതുപോലത്തെ കൂലി കിട്ടുന്ന ഒരാളായി മാറും എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് ഒക്കെ പോയി നിസ്കരിക്കുന്ന ഒരു വ്യക്തി തഹജ്ജു നിസ്കരിക്കേണ്ട എന്നല്ല പറഞ്ഞു എൻ്റെ തുക ആകെ തുക അതല്ല തഹജു നമ്മൾ നിസ്കരിക്കണം അതേസമയത്ത് തഹജുദൊക്കെ നിസ്കരിച്ചാൽ കിട്ടുന്ന എത്രയാണോ പ്രതിഫലം അതുപോലത്തെ പ്രതിഫലം പകൽ സമയത്തോ രാത്രി സമയത്തോ സൂറത്ത് സൂറത്തോരുന്ന വ്യക്തിക്ക് ലഭിക്കും എന്നതാണ് അപ്പം അത്രയും പ്രാധാന്യം ആ സൂറത്തിനുണ്ട് ഇനി ആറാമത്തെ ഒരു പ്രത്യേകത ഉള്ളത് മനസ്സിന് നല്ല സമാധാനം കിട്ടും മനഃശാന്തി ലഭിക്കും നമ്മളൊക്കെ കൂടുതൽ ആളുകളും അന്വേഷിക്കുന്നത് എവിടെയാണ് ശാന്തിയും സമാധാനവും ഉള്ളത് എന്നാണ് ഏതൊരു സമാധാനക്കേടാണ് പണം ഉള്ളവനെ പ്രശ്നമാണ് പണം ഇല്ലാത്തവന് പ്രശ്നമാണ് എല്ലാവർക്കും പ്രശ്നമാണ് ഉള്ളവൻ്റെ പ്രശ്നം പടച്ചോനെ എൻ്റെ പണം ആരെങ്കിലും മോഷ്ടിക്കപ്പെട്ടു പോകുമോ എൻ്റെ ബിസിനസ് തകർന്നു പോകുമോ എന്നാണ് ഇല്ലാത്തവനോ പടച്ചവനെ എൻ്റെ ജീവിതം എന്താണ് എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ പറ്റും ഈ ഇത്തരം വിഷമങ്ങൾ പ്രയാസങ്ങള് എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ഈ പ്രശ്നങ്ങളൊന്നും അവൻ്റെ മനസ്സിൽ വരികയില്ല ആലമുറ സൂറത്തുദിയാൽ മതിയും ആലമുറ സൂറത്തുദിയൻ മനസ്സിന് നല്ല സമാധാനം ലഭിക്കുകയാണ് നല്ല ഒരു മനസ്സിന് നല്ലൊരു ശക്തി ലഭിക്കുകയാണ് എന്തിനും നേരിടാനുള്ള ഒരു കഴിവ് അവൻ ലഭിക്കുകയാണ് ഇനി ഏഴാമത്തെ പ്രത്യേകത ഇപ്പോൾ ആറ് പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലാം ഏഴാമത്തെ പ്രത്യേകത ഏതൊരു വിഷമഘട്ടത്തിൽ വന്നുപെട്ട് ഏതൊരു വിഷമവും സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതേത് പ്രശ്നങ്ങളാവട്ടെ അതിനൊക്കെ പരിഹാരമാണ് ആലിമ്രാൻ എന്താ ചെയ്യേണ്ടത് അലിമ്രാൻ സൂരത്തിൻ്റെ അവസാനത്തെ പത്താഴത്ത് അത് മുഴുവനല്ല അവസാനത്തിലുള്ള പത്തായത്ത് നേരത്തെ പറഞ്ഞു ഇരുന്നൂറ് ആയത്തുകളാണ് ആലിമുറാൻ സൂറത്തുള്ളതെന്ന് ആ ഇരുന്നൂറ് ആയത്തിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അങ്ങോട്ട് ഇരുന്നൂറ് വരെയുള്ള ഭാഗങ്ങൾ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ വിഷമങ്ങൾ അള്ളാഹുത്താലെ മാറ്റി കൊടുക്കും എത്ര വലിയ ഉണ്ടെങ്കിലും എത്ര വലിയ ഉണ്ടെങ്കിലും ഈ ആലിമുറാൻ സൂറത്തിൻ്റെ ആ ആയത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു താല പ്രശ്നങ്ങൾ ദൂരീകരിച്ചു കൊടുക്കും ഇതാണ് ഏഴാമത്തെ പ്രത്യേകത എട്ടാമത്തെ ഒരു പ്രത്യേകതയും കൂടി അതിനുള്ളത് എന്താണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുസരണയുള്ള അടിമകളെ കൂട്ടത്തിൽ അള്ളാഹുത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് അലിമല സൂറത്ത് പോകുന്ന ആളുകളെ അള്ളാഹു തല പ്രത്യേകമായി തയ്യാറാക്കിയ ചില അടിമകളുണ്ട് അനുസരണയുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് അടിമകൾ ആ അടിമകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടാൻ കഴിയുന്നു ഇങ്ങനെ എട്ട് പ്രത്യേകതകളാണ് ആലിമ്രാൻ സൂറത്ത് ഓദ്യിയാൽ ഉള്ളത് എന്ന് മഹത്വുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുസ്ലിം നോക്കിയാൽ കാണാം മിഷ്കാത്തിൽ നോക്കിയാൽ കാണാം ഇവരൊക്കെ സീ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാരിമിയിൽ പറഞ്ഞിട്ടുണ്ട് സാവിയിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ധാരാളം കിതാബുകളിൽ ഈ വിഷയം എണ്ണിയിട്ടുണ്ട് നമുക്കവിടൊക്കെ വ്യക്തമായി നോക്കി അറിയാവുന്ന ആളുകൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇങ്ങനെ എട്ട് പ്രത്യേകതകൾ പ്രത്യേകതകളങ്ങിയ സൂറത്ത് ആലു ഇമ്രാൻ അതിനേക്കാൾ ധാരാളം പ്രത്യേകതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് പ്രത്യേകതകൾ പറഞ്ഞു എന്ന് മാത്രം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാന ഈ രൂപത്തിൽ ഈ പ്രത്യേകത കിട്ടുന്ന ലഭിക്കുന്ന രൂപത്തിൽ ആലിം സൂറത്ത് തോദാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും തോഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ